എല്ലാവർക്കും നമസ്തെ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഒരു പഴയൊരു കവി പാടിയിട്ടുണ്ട്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരഞ്ഞരമ്പുകൾ. അത് ഓരോ യുവജനതയെയും നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആത്മാഭിമാനം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം, സദുദ്ദേശത്തോടുകൂടി എഴുതിയ ഒരു കവിതയാണ്. മറ്റൊരു കവി പാടിയിട്ടുണ്ട്, ഈ സുന്ദരമായ ഭൂമിയിൽ ഇനി ഒരു ജന്മം കൂടി എനിക്ക് തരുമോ ജീവിക്ക്, ഈ നാട്ടിലെ നാട്ടുകാരും വീട്ടുകാരും സംസ്കാരവും ആഘോഷങ്ങളും കായലും കടലും കുന്നുകളും മലകളും ഒക്കെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരു ജന്മം കൂടി എനിക്ക് ഇവിടെ ജീവിക്കാൻ അവസരം തരണം, എനിക്കത് സാധ്യമാകണം എന്നൊക്കെയുള്ള ഒരു റിക്വസ്റ്റ്, അപേക്ഷ ഒരു കവി അവിടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം പുറത്തേക്ക് കൊണ്ടുവരുന്നു ഈ ഒരു കവിതയിലൂടെ. ഞാൻ പറഞ്ഞത്, നമ്മളെക്കുറിച്ച് നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെ കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും നാടിനെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും നമുക്ക് ആത്മാഭിമാന ബോധമുണ്ടാകണം. എങ്കിൽ മാത്രമേ മരിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ നാടിനോടെ കൂറും അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടാകും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാടിനെതിരെ, നമ്മുടെ ദേശത്തിനെതിരെ, അവിടെയുള്ള ജനങ്ങൾക്കെതിരെ എന്തു തന്നെയാലും അവർ തിരിഞ്ഞിരിക്കും. അതുപോലെ കുറച്ചാൾക്കാർ, അതുപോലുള്ള കുറച്ചാൾക്കാരുടെ ഒരു ലിസ്റ്റ് എണ്ണയെ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് നിന്ന് അന്നം തിന്ന് വളർന്ന് എല്ലുകുത്തിയപ്പോൾ സിറിയയിലേക്ക് പോയി ഭാരതത്തിനെതിരെ ലോകത്തിനെതിരെ പോരാടാൻ വേണ്ടി ചാവേർ പോരാളികളായിട്ട് പോയ കുറച്ചാൾക്കാരുടെ ലിസ്റ്റ് എണ്ണയെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിശയം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ണൂർക്കാരിയാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് 21 ആൾക്കാരില്ല, അതിൽ 21 പേരും കണ്ണൂരിൽ നിന്നാണെന്ന് കേൾക്കുമ്പോൾ എന്തൊരു വിഷമം തോന്നും. കാരണം കണ്ണൂരിലത്തെ ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി, ഒരു മെൻറ്റാലിറ്റിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ എന്നുള്ളൊരു മനോവിഷമുണ്ട്. അപ്പോൾ എണ്ണയെ പുറത്തുവിട്ട ഈ ലിസ്റ്റ്, 31 പേരുടെ ലിസ്റ്റ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവരും അറിയട്ടെ ആരൊക്കെയാണ് പോയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിൽ ചാവേറായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ബാക്കിയുള്ളത്. കാരണം കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്, മുസ്ലിം സംഘടനകളാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികളൊക്കെ നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു പേര് അറിയട്ടെ, ആരൊക്കെയാണ് അവിടെ സിറിയയിൽ പോയിട്ടുള്ളത്, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്, ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളത്, ഇനി ആരൊക്കെയാ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരൊക്കെ മനസ്സ് നമുക്ക് തുറന്നു നോക്കാനൊന്നാവൂലല്ലോ അല്ലേ. അപ്പം ആദ്യത്തെ ആള് മുഹമ്മദ് ഷാജിൽ പി സി ചക്കരക്കൽ കണ്ണൂർ, ഇദ്ദേഹം സിറിയയിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ ആള് ഷമീർ ടി വി പാപ്പിനശ്ശേരി കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മൂന്നാമത്തെ ആള് സൽമാൻ ഉൽ ഫാരിസ് പാപ്പിനശ്ശേരി, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. നാലാമത്തെ ആള് മുഹമ്മദ് റിഷാൻ കെ വളപട്ടണം കണ്ണൂർ, സിറിയൽ ജീവനോടെയുണ്ട് ഇപ്പോഴും. 5 മുഹമ്മദ് ഷമീർ വളപട്ടണം കണ്ണൂർ, ഇപ്പോഴും സിറിയയിലുണ്ട്. 6 മുഹമ്മദ് മനാഫ് വളപട്ടണം, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 7 സഫ്വാൻ പാപ്പിനശ്ശേരി കണ്ണൂർ സ്വദേശിയാണ്, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 8 സുഹേൽ KKP വളപട്ടണം കണ്ണൂർ സ്വദേശിയാണ്, ഇപ്പോഴും സിറിയയിൽ ജീവനോടെയുണ്ട്. 9 ഷഹനദി AP ചാലാട് സ്വദേശി കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 10 വ്യക്തി തസ്ലിം KOP പാപ്പിനശ്ശേരി വെസ്റ്റ് കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 11 വ്യക്തി അബ്ദുൾ ഖയ്യൂം ചെക്കിക്കുളം PO കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 12 വ്യക്തി നബ്സില എന്ന യുവതി തയ്യൽ സ്വദേശിയാണ്, കണ്ണൂരാണ്, ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുണ്ട്. 13 വ്യക്തി അൻവർ തയ്യൽ PO കണ്ണൂർ സിറ്റി, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 14 വ്യക്തി ഷാഹിന വൈഫ് ഓഫ് സജാദ് ഊത്തപ്പാറ കണ്ണൂർ, അഫ്ഗാനിസ്ഥാനിലുണ്ട്. 15 വ്യക്തി ഷാഹിനയുടെ ഭർത്താവ് സജാദ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. 16 വ്യക്തി നിസാമുദ്ദീൻ കടലായി സ്വദേശി കണ്ണൂർ, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് മാത്രം 16 പേരാണ് പോയിട്ടുള്ളത്. ഇതിൽ പകുതി ആൾക്കാരും സിറിയയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി പാലക്കാടുള്ളത് 3 പേരാണ്, മുഹമ്മദ് മൻസൂർ പട്ടാമ്പി, ഷാഹുൽ ഹമീദ് കൂട്ടനാട്, മുഹമ്മദ് അലി KP ഒറ്റപ്പാലം. ഇവർ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ മസ്കറ്റിലുമായിട്ട് ഇപ്പോഴും ജീവനോടെയുണ്ട്. കോഴിക്കോട് നിന്ന് ഷാജിർ മുഹമ്മദ് അലി മംഗലശ്ശേരി ചെലവൂർ സ്വദേശിയാണ്.
അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അദ്ദേഹവും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി എറണാകുളത്ത് ഒരാളാണ് സവാദ്, അദ്ദേഹം ഇപ്പൊ മലേഷ്യയിലുണ്ട്, ജീവനോടെയുണ്ട്. തമിഴ്നാട് തഞ്ചാവൂർ നിന്ന് 5 പേര്, തെലങ്കാന 2 പേര്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരാള്, ദക്ഷിണ കന്നഡ 5 പേര്, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരാൾക്കാർ. ഇപ്പോൾ നമ്മളെ ഇത്രയും പേര് വായിച്ചപ്പോൾ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ അല്ലെ, നമ്മളെ കണ്ണൂരിലൊക്കെ എത്രമാത്രം തീവ്രവാദത്തിന്റെ വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ 21 മലയാളികളിൽ 2 പേര് സ്ത്രീകളാണ്. രണ്ട് സ്ത്രീകളും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ജീവനോടെയുണ്ട്. ഇത്രയും ആൾക്കാരുടെ പേരുകൾ ഇപ്പോൾ വായിച്ചപ്പോൾ, ഇതിൽ കൊല്ലപ്പെട്ടവരും ജീവനോടെ ഉള്ളവരോടൊക്കെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേരള സ്റ്റോറി ശരിക്കും ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇല്ലേ, യാഥാർത്ഥ്യമാണ്. കാരണം സ്വന്തം പിറന്ന നാടിനെതിരെ, അവിടുത്തെ ആൾക്കാർക്കെതിരെ, ഭരണകൂടത്തിനെതിരെ ഒരു തീവ്രവാദ പോരാട്ടം നടത്തി, ജിഹാദിന് വേണ്ടി നാട് വിട്ട്, ഊര് വിട്ട്, ബന്ധുക്കളെ വിട്ടൊക്കെ പോകുന്നവര് ഈ സിറിയയിൽ പോയിട്ട് ജിഹാദിന് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയം തോന്നുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു 5 ആളെ കാണുമ്പോൾ വേണമെങ്കിൽ അതിൽ 2 പേര് ഈ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര തീവ്രവാദത്തിന് വലിയൊരു ബോംബ് തലയിൽ കൊണ്ട് വെച്ച് നടക്കുന്നവരായിരിക്കും. ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം എന്ന് നമുക്ക് റിയലൈസ് ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കേരളം. കണ്ണൂർ പോലുള്ള ഇടങ്ങളിൽ നിന്ന് ഇത്രയൊക്കെ പേര് ഈ സിറിയയിലേക്ക് പോയിട്ടുണ്ടെന്നും അവിടെ വെച്ചിട്ട് മറ്റു രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങൾക്കെതിരെ പോരാടുകയും അവിടുന്ന് എന്താ പറയാ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു എന്ന് കേൾക്കുമ്പോഴ് സത്യത്തിൽ ഭയം തോന്നും. ഒരു 10 പേരെ കാണുമ്പോൾ അതിലൊരു 2-3 പേര് അല്ലെങ്കിൽ 3-4 പേര് ഈ തീവ്രവാദം എന്ന ഒരു മാരക വിഷം കൊണ്ട് അല്ലെങ്കിൽ മാരകമായ ബോംബ് കൊണ്ട് തലച്ചോറിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണെന്ന് ആ ഒരു റിയലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴുള്ള ഭയം, അതൊരു ഭീകരമാണ്. തീവ്രവാദം അടിച്ചമർത്തപ്പെടേണ്ടത് തന്നെയാണ്. അത് ഏതൊരു ഭരണകൂടമായാലും ആ ഭരണകൂടത്തിന്റെ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങൾ അടിച്ചമർത്തപ്പെടുക തന്നെ വേണം. കാരണം അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ, മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? പിന്നെന്താ പറയുക, ഈ പോയിട്ട് സിറിയയിൽ പോയിട്ട് ഇങ്ങനെ സ്വയം പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സായുധ സേനകളുടെ വെടിയേറ്റ് മരിച്ച് ഇവർക്കൊക്കെ എന്ത് കിട്ടി, എന്ത് നേടി? അല്ലെങ്കിൽ ഇനി മരിക്കാൻ പോകുന്നവർക്ക്, ഇനി ഇതിൽ സിറിയയിലേക്ക് പോയിട്ട് ഇനിയും ചാവേറാവാൻ വേണ്ടി തയ്യാറാകുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ കർമ്മഫലമാണ് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അല്ലാതെ വേറെ തന്നെ പോയിട്ട് അവിടെ മരിച്ചു കഴിഞ്ഞാൽ കുറേ വലിയ റൂമുകളുണ്ട്, അത് 2-3 കിലോമീറ്റർ ദൂരത്തോളമാണ് ഒരു പിന്നെ റൂം, പിന്നെ അതുപോലെ ഒഴുകുന്ന പുഴ, മദ്യം ഒഴുകുന്ന പുഴ, പിന്നെ കുറേ ഹൂറികൾ, അങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ, ഭാവനപരമായ മിഥ്യാധാരണകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ജിഹാദിനായിട്ട് പോകുന്നത്. എനിക്ക് ഇങ്ങനെ പോകുന്ന സഹോദരങ്ങളോട് ഒന്നേ പറയുള്ളൂ, സഹോദരങ്ങൾ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, അത് മാന്യമായി നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇതേ ഭൂമിയിൽ ജീവിച്ചു മരിക്കുക. അതിനോളം സ്വർഗം, അതിനോളം സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം.